അവന്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാവിലെ സമയം പ്രഭാത വന്ദനമെന്ന വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നാം എല്ലാവരെയും സുഖമായും ക്ഷേമമായും ഒക്കെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ദയയോർത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പകലും ജയോത്സവമായി ദൈവം നമ്മെ നടത്തുമാറാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് പതിവായി നമ്മൾ ചെയ്യുന്ന പോലെ തിരുവചനത്തിലെ ഒരു കൊച്ചു ചിന്ത ഒരുമിച്ച് ധ്യാനിക്കുവാൻ നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധ റോമാലേഖനത്തിലേക്ക് തിരിക്കാം. റോമാലേഖനം 8:31 വാക്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? റോമലേഖനം ദൈവശാസ്ത്രപരമായി വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ്. പൗലോസിൻ്റെ എഴുത്തുകളിൽ ഏറ്റവും സവിശേഷമായ, ഏറ്റവും ശ്രേഷ്ഠത അവകാശപ്പെടാനുള്ള ഒരു ലേഖനമാണ് റോമലേഖനം. മറ്റ് ലേഖനങ്ങൾ വില കുറഞ്ഞതാണെന്നല്ല, പക്ഷേ റോമലേഖനത്തിൻ്റെ ചിന്തകളും ദൈവശാസ്ത്രപരമായ വിഷയത്തിൻ്റെ ക്രോഡീകരണങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകം 8 എന്ന് പറയുന്നത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും വായിക്കേണ്ട ഒരധ്യായമാണ്. അത് വളരെ ഹൃദ്യസ്ഥമായിരിക്കണം. കാരണം ആത്മ നിയന്ത്രണ ജീവിതത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മാധുര്യം, അതെത്രമാത്രം ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ എത്രമാത്രം ഉന്നതമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരധ്യായമാണ് റോമാലേഖനം 8. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച വാക്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഏത് സംബന്ധിച്ച്? 8 ഒന്ന് മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യന് ചെയ്ത
അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികൾ. അത് എട്ടാം അധ്യായത്തിൽ മാത്രമല്ല, ഒന്നാം അധ്യായം മുതൽ നമ്മൾ പരിശോധിക്കണം. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപ വിമോചനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി, രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി തൻ്റെ പുത്രനെ കാൽവരിയിൽ യാഗമാക്കുകയും തൻ്റെ പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു തരികയും ചെയ്ത് നമ്മെ നീതീകരിച്ച്, നമ്മെ വിശുദ്ധീകരിച്ച്, നമുക്ക് പുത്രത്വം നൽകി, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകി, നമുക്ക് ദൈവകൃപ നൽകി, നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നൽകി, നമ്മെ ഈ ഭൂമിയിൽ ശ്രേഷ്ഠജനം എന്ന പദവി നൽകി നമ്മെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു, അതായത് ഇനി എന്തോ നമ്മൾ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് താഴ്ത്തോട്ട് വായിക്കുമ്പോൾ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 5 ചോദ്യങ്ങൾ വളരെ പ്രസിദ്ധമാണ്, വളരെ ഉത്തരം അനിവാര്യമായി കണ്ടെത്തേണ്ട ചോദ്യമാണ് ഈ 5 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് തന്നെയുണ്ട്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. രണ്ടാമത്തെ ചോദ്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? നാലാമത്തെ ചോദ്യം, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആരാ? അഞ്ചാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരാ? അപ്പം ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ആ ഒരു കൊച്ചു പാരഗ്രാഫിനകത്ത്, ആ മൂന്നോ നാലോ വാക്യത്തിനകത്ത് ഉള്ളത്. അപ്പം ഈ 5 ചോദ്യങ്ങൾ ഉള്ളതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുന്നത്. വേദപുസ്തകത്തിൽ എത്രയോ ഭക്തന്മാരെയാണ് നമ്മൾ കാണുന്നത് ജീവിതത്തിൻ്റെ പ്രതികൂല അവസ്ഥയിൽ ചെന്ന് പെട്ടിട്ട്, അല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലായിട്ട് ജീവിതത്തെ നിരാശയോടെ കണ്ടവരുണ്ട്. പ്രത്യേകിച്ച് യാക്കോബ്, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 42-ാമധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, സകലതും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു, സകലതും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. അങ്ങനെ ഒരു പറയാനുണ്ടായതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യോസഫ് പോയി, ഷിമയോൻ ഇല്ല, ബെന്യാമിനെ കൊണ്ടുപോകാൻ വേണ്ടി അവർ വന്നിരിക്കുന്നു. അപ്പം മക്കൾ പലരും എന്ത് ചെയ്യാണ്? ഇങ്ങനെ തന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. താൻ സ്നേഹിച്ച മക്കൾ പലരും തന്നിൽ നിന്ന് അകന്നു പോകുകയാണ്. എല്ലാ സാഹചര്യം ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധിയായി, പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഭക്തൻ പറഞ്ഞു, എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു, സകലതും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, അവിടം കൊണ്ട് യാക്കോബ് എന്ന ഭക്തൻ തീർന്നു എന്നല്ല നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. പിന്നെ ഈ മുന്നോട്ട് അധ്യായങ്ങളുണ്ട്. 47-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഈ യാക്കോബിനെ മക്കൾ കൂട്ടിക്കൊണ്ടുവന്നു, യോസഫ് രഥമയച്ച് കൂട്ടിക്കൊണ്ടുപോയി, ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ആ സ്വീകരണമുറിയിൽ കയറി ചെന്നിട്ട് യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 പ്രാവശ്യം അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, സകലതും എനിക്ക് പ്രതികൂലമാണ്, ഇനി ഒരിക്കലും ഞാനിനി ലോകം കാണുകയില്ല, ഇനി ഒരിക്കലും ജീവിക്കുകയില്ല, എൻ്റെ പ്രതികൂലത്തിനകത്ത് ഞാൻ തീർന്നു പോകുകയുള്ളൂ എന്ന് നിരാശയോടെ ഒരു സമയത്ത് പറഞ്ഞ ആ ഭക്തനെ ദൈവം ഉയർത്തി, ദൈവം കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് അന്നത്തെ രാജാവിനെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ആ മനുഷ്യനെ ദൈവം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്നു. ഒരുപക്ഷെ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത്, മിസ്രയീമ്യ കൊട്ടാരത്തിനകത്ത് ഒരുപാട് പേര് ചെന്നിട്ടുണ്ടാവും. പക്ഷേ യാക്കോബ് മാത്രമായിരിക്കാം, ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരി ആയിരിക്കുന്ന ഫറവോനെ അനുഗ്രഹിക്കാൻ നിയോഗം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ പരിതാപകരമായോ നഷ്ടങ്ങളിലോ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ നിൽക്കുന്നത്. ആ പ്രതികൂല സാഹചര്യത്തെ കണ്ടുകൊണ്ട് പറയരുത്, ഇവിടെ കൊണ്ട് ഞാൻ തീരുകയാണ്. ഒരിക്കലുമല്ല, ദൈവം അനുകൂലമാണെങ്കിൽ നമുക്കിനി മുന്നോട്ട് കാര്യങ്ങൾക്ക് നടപടിയുണ്ടെന്ന് തിരിച്ചറിയണം.
ദൈവം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മെ ദൈവം ആക്കി തീർത്തിരിക്കുന്നെങ്കിൽ നാം ഇനിയും ചിലരെ അനുഗ്രഹിക്കാനുണ്ട്, ഇനിയും ചില അനുഗ്രഹങ്ങൾ നാം കാണാനുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കെ, ഒരു കാലത്ത് വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ യോസഫിനെ കുറിച്ച് ഒരുപാട് ദുഃഖിച്ച മനുഷ്യനാണ് യാക്കോബ്. കാരണം യോസഫ് താൻ വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചതാണ്. ആ സ്നേഹത്തിൻ്റെയൊക്കെ യഥാർത്ഥമായ ആ ഒരു പകർച്ച തനിക്ക് കൊടുക്കാൻ പറ്റാതെ ഹൃദയത്തിൽ നിന്ന് ആ മകൻ എന്ത് ചെയ്തു? പറിച്ചെടുത്തുകൊണ്ടുപോയി. തൻ്റെ ഹൃദയത്തിനകത്ത് ഈ വാക്കുകളൊക്കെ പറയുമ്പോഴും യോസഫ് മരിച്ചു എന്ന ചിന്തയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അപ്പോഴും ദൈവം തനിക്ക് അനുകൂലമായിരുന്നു. ആ മനുഷ്യൻ എല്ലാം തീർന്നു, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പദം പറഞ്ഞിരുന്ന ആ മനുഷ്യനെ ഈ നഷ്ടപ്പെട്ടു പോയി, തീർന്നു പോയി, ഇല്ലാതായിപ്പോയി, ഇനി ഒരിക്കലും കാണുകയില്ല, മുഖം കാണുകയില്ലെന്ന് പോലും ചിന്തിച്ചിരുന്ന മകനെ കാണുകയും ആ മകൻ്റെ സന്തതികളെ കാണുകയും കൊട്ടാരത്തിൽ ചെന്ന് ദൈവം തന്നെ ഉയർത്തിയ ഉയർച്ചയുടെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ സകല അനുഭവങ്ങൾ കണ്ടിട്ടാണ് ആ മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം മാറ്റിയത്. അപ്പോൾ ഒരു സാഹചര്യം, ഒരു പ്രതികൂലം കൊണ്ടൊന്നും നമ്മൾ തീരില്ല, ഒരു പ്രതികൂലം കൊണ്ടൊന്നും നമ്മൾ ഇല്ലാതാകുകയില്ല, ഒരു പ്രതികൂലത്തിൻ്റെ നടുവിലൊന്നും നമ്മൾ അസ്തമിച്ചു പോകില്ല. ഒരിക്കലും നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ പറയരുത്. ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്ത് പ്രതികൂലം വന്നാലും, വേദപുസ്തകത്തിൽ ഇനിയും നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാണ്. അവരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. അവർ കരവിട്ട് പല നാഴിക ദൂരം കടലിൽ കൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ കാറ്റും കോളും തിരമാലകളും അവർക്ക് പ്രതികൂലമായി മാറി. കാറ്റവർക്ക് പ്രതികൂലമായി തീർന്നു. പ്രതികൂലം കാറ്റായെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കപ്പൽ, ഇവർ സഞ്ചരിക്കുന്ന ഈ കപ്പൽ വെള്ളത്തിൽ കൂടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ, ആ കപ്പൽ എന്താണ്, വെള്ളത്തിൽ നീങ്ങണമെങ്കിൽ അതിന് കാറ്റ് ഉണ്ടായെങ്കിലേ പറ്റൂ. ഇന്നത്തെ പോലെ യന്ത്രവൽകൃത സംവിധാനമല്ല അന്ന്. പക്ഷേ അവർക്ക് ആവശ്യമായിരുന്ന കാറ്റ് ഇപ്പോൾ പ്രതികൂലമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 100 ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ വരാം. ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നതാണ്? ഒന്നുമല്ല, കർത്താവ് പറഞ്ഞിട്ടല്ലേ അവരെ അക്കരയ്ക്ക് പോകാമെന്ന്. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിയത്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചാണ് അവർ ഇറങ്ങി തിരിച്ചത്. പക്ഷേ എന്നിട്ടും പ്രതികൂലം വന്നു, എന്നിട്ടും കാറ്റ് പ്രതികൂലമായി മാറി. പക്ഷേ കർത്താവിൻ്റെ വാക്ക് കേട്ടിറങ്ങി പുറപ്പെട്ടവന് പ്രതികൂലമുണ്ടായപ്പോൾ കർത്താവ് തന്നെ വന്നു അവരുടെ അടുക്കലേക്ക് വെള്ളത്തിൽ കൂടി നടന്ന്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങൾ പ്രതികൂലമായെന്ന് വന്നേക്കാം. പക്ഷേ ഈ രാവിലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതിയിടേണ്ട ഒരു വാക്ക് ഞാൻ പറയാം, ദൈവം എനിക്ക് അനുകൂലമാണ്. ഇന്നത്തെ ജീവിത സാഹചര്യം പ്രതികൂലമായിരിക്കാം, വ്യക്തികൾ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങൾ പ്രതികൂലമായിരിക്കാം. ഒരു കാലത്ത് നിങ്ങൾക്ക് ഉപകാരമായി വന്നത് ഇന്ന് നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുകയായിരിക്കാം. ഇതൊക്കെ ശരി തന്നെയായിരിക്കാം. ഞാൻ ഈ രാവിലെ ദൈവാത്മ നിയോഗത്തോടെ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആലോചനയായി ദൈവം എനിക്ക് തന്നത്, സ്വർഗം നിങ്ങൾ കൈവിടത്തില്ല, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമായി ആരെയും നിന്നാലും ദൈവം നമ്മളെ രക്ഷിക്കും. മറ്റൊരു വാക്ക് കൂടി എൻ്റെ ഹൃദയത്തിൽ, ഒരു വാക്യം കൂടി ഉള്ളത് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അത് കൊലോസ്യലേഖനത്തിലാണ്, കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച്. വിരോധം പ്രതികൂലമായിരുന്നൊരു കയ്യെഴുത്തിനെ കുറിച്ച് അവിടെ കാണുന്നു. മലയാള ബൈബിൾ കയ്യെഴുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഓർഡിനൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ പ്രതികൂലമായിരിക്കുന്ന, പ്രതിരോധമായി നിന്ന ആ കയ്യെഴുത്ത് എന്താണത്? അത് പാപത്തിൻ്റെ കടച്ചിട്ടാണ്. അത് ദൈവം മായ്ച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പിശാചിൻ്റെ കയ്യിലെ ഒരു വലിയ ആയുധമായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ്. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് സ്വർഗത്തിലെ ദൈവം അതിനെ മായ്ച്ചു കളഞ്ഞു. ഞാൻ ഈ രാവിലെ ഇങ്ങനെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മെ നീതീകരിച്ചെങ്കിൽ, ദൈവം നമ്മെ സഹായിക്കാൻ കൂടെയുണ്ടെങ്കിൽ, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഉയർന്നു വരാം, ഏത് പ്രതിസന്ധിയുടെ അവസ്ഥയിൽ നിന്നും
നമുക്ക് കരകയറി വരാം. പൗലോസിനെ കുറിച്ചൊക്കെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മഹാപുരോഹിതന്മാർ പ്രതികൂലമായി യഹൂദാജനം എന്ന് വേണ്ട സകല ആൾക്കാരും പൗലോസിന് പ്രതികൂലമായി. പക്ഷെ പൗലോസിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടും ദൈവം പൗലോസിന് അനുകൂലമായിരുന്നതുകൊണ്ടും പൗലോസിനെ കൊണ്ട് കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയാക്കിക്കാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അതെ, ആരെല്ലാം എതിരായി നിന്നാലും നമ്മുടെ മേലൊരു ദൈവപദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലൊരു ദൈവപദ്ധതിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൊരു ദൈവപദ്ധതിയുണ്ട്. നിങ്ങളുടെ തലമുറ മേലൊരു ദൈവപദ്ധതിയുണ്ട്. ആ പദ്ധതിയെ മാച്ച് കളയാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തകർക്കാൻ, അത് നിങ്ങളുടെ കയ്യിലെത്താതിരിക്കാൻ, ആ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കാതിരിക്കാൻ, വഴി തടയാൻ ലോകത്തിലെ ഒരു ശക്തിയെക്കൊണ്ടും കഴിയത്തില്ല. ഈ രാവിലെ അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ധൈര്യത്തോടെ മുന്നേറാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പേ പതിവായി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പാട്ടിൻ്റെ ചില വരികൾ നമ്മൾ ഒരുമിച്ച് പാടി സന്തോഷിക്കണം. ഇവിടെ പറഞ്ഞ പാട്ടുകളെല്ലാം വളരെ സുപരിചിതമാണ്, വളരെ പഴയ പാട്ടുകൾ, വളരെ ആനന്ദം പകരുന്ന അർത്ഥവത്തായ പാട്ടുകൾ. ചേർന്ന് പാടുക. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ച അനന്തരം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ അനുകൂലമായി യേശുണ്ട്. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ
സ്വർഗ സിയോനിലെത്തിയിടുന്ന പതരുകില്ല തളരുകില്ല സ്വർഗ സിയോനിലെത്തിയിടുന്ന എല്ലാ നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക ഈ രാവിലെ നമ്മൾ കേട്ട നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച ദൈവോദനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ദൃഢ തീരുമാനമായി ഒരു ഉറച്ച വിശ്വാസമായി നിങ്ങളെ അത് ഭരിക്കട്ടെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ രാവിലെ ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം തരിക ഒരു 10 പ്രാവശ്യം അത് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആകുന്ന കാണാം ഹൃദയം ഭയങ്കരമായി സന്തോഷിക്കുന്ന കാണാം ഒരുപാട് പിരിമുറുക്കങ്ങൾ വിട്ടുമാറുന്നത് കാണാം ഞെരുങ്ങി നിൽക്കുന്ന പല അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകുന്ന കാണാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ ദൈവം എനിക്ക് അനുകൂലമാണ് പ്രതികൂലമാരാ ദൈവം എനിക്ക് അനുകൂലമാണ് പ്രതികൂലമാരാ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരായാലും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ധ്യാനിച്ച വചനത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്നു ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ ഇല്ല എന്നല്ല പ്രതികൂലം വരില്ലെന്നല്ല ഞങ്ങൾ പഠിച്ചത് പ്രതികൂലമുണ്ട് പക്ഷെ പ്രതികൂലത്തിന് ഞങ്ങളെ തകർക്കാൻ കഴിയത്തില്ല പ്രതികൂലത്തിന് ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയത്തില്ല പ്രതികൂലത്തിന് ഞങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല ഞങ്ങളത് ഉറച്ചിരിക്കുന്നു പ്രത്യേക ദൈവമേ ഇന്ന് ദൈവോദനം കേൾക്കാൻ രാവിലെ ദൈവം ഇടയാക്കിയല്ലോ ഈ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക രോഗികളായി പ്രിയപ്പെട്ടവർ വലിയ ഭാരത്തിലായിരിക്കുന്നവർ സങ്കടത്തോടെ ആയിരിക്കുന്നവർ കർത്താവെ പലവിധമായ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നവർ രാവിലെ ചിന്തിച്ചതുപോലെ വലിയ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക കടഭാരത്താൽ ഞെരുങ്ങി നിൽക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക സ്വർഗം അവരെ സഹായിച്ചാട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപ അവിടെ നിന്ന് പകരണമേ അനുഗ്രഹിക്കണമേ അത്ഭുതകരമായ വിടുതൽ ദൈവം അവിടെ നിന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കും ദയ തോന്നി കേൾക്കുമാറാകണം പിതാവേ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ